ഇന്നത്തെ വീഡിയോ ബാങ്കുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർസാണ് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിൻ്റെ ജി കെ പോർഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്സ് പോർഷൻസിലും കയറി ചോദിക്കാൻ പറ്റുന്ന കറണ്ട് അഫയേഴ്സാണ് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നോക്കാം ബാങ്ക് ലേനം ഇപ്പോൾ നിലവിൽ പന്ത്രണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ലയനം നടന്ന ബാങ്കുകളാണ് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലും ആന്ധ്രാ ബാങ്കിങ് കോപ്പറേഷൻ ബാങ്കും യുണൈ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ലയിച്ചു അപ്പോൾ ഈ ബാങ്കുകളുടെ ലയനം പ്രഖ്യാപിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ അപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രി എന്നുള്ളൊരു ക്വസ്റ്റിനും കൂടി കിട്ടി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്ക് പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എസ് ആണ് അടുത്തത് കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടത് കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകളെയും സംസ്ഥാന സഹകരണ ബാങ്കിനെയും യോജിപ്പിച്ച് നിലവിൽ വന്ന ബാങ്കാണ് കേരള ബാങ്ക് അപ്പോൾ കേരള ബാങ്കിൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു നവംബർ ഇരുപത്തിയൊമ്പതിന് ഒരു വർഷത്തെ എന്താ ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് ഫോർമലി ഇത് കേരള ബാങ്ക് ലോഞ്ച് ചെയ്തത് പിണറായി വിജയനാണ് ഡിസംബർ ആറ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലോഞ്ച് ചെയ്തത് ഫോർമലി ലോഞ്ച് ചെയ്ത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് നവംബർ ഇരുപത്തിയൊമ്പതിന് സ്റ്റാർട്ട് ചെയ്തിരുന്നു കേരള കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയാണ് പ്രൊഫസർ എം എസ് ശ്രീറാം കമ്മിറ്റി കേരള കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ രൂപീകരണം പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിൻ്റെ ചെയർമാനാണ് വി ആർ രവീന്ദ്രനാഥ് മുൻ ചീഫ് ജനറൽ മാനേജറാണ് നമ്പാടിൻ്റെ കേരള ബാങ്കിൻ്റെ സിഇഒ ആയിട്ട് നിയമിതനായത് പി എസ് രാജനായിരുന്നു അടുത്തത് നോക്കാം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ് നിലവിൽ വന്നത് ന്യൂഡൽഹിയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ് നിലവിൽ വന്നത് ന്യൂഡൽഹിയാണ് പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്കാണ് ഐ ഡി ബി ഐ അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് പൊതുമേഖലാ വിഭാഗത്തിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറ്റപ്പെട്ട ഇന്ത്യൻ ബാങ്കാണ് ഐ ഡി ബി ഐ പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ എൽ ഐ സി ഐ ഡി ബി ഐയുടെ അൻപത്തി ഒന്ന് ശതമാനം മോഹരി സ്വന്തമാക്കിയതോടെയാണ് ഐ ഡി ബി ഐക്ക് പൊതുമേഖലാ ബാങ്ക് പദവി നഷ്ടമായത് അടുത്തൊരു പോയിൻ്റാണ് കാഴ്ച പതി പരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി ആർ ബി ഐ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മണി മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ അപ്പോൾ ആർ ബി ഐ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മണി മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് വരെ പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള എ ടി എം ഇടപാടുകൾക്ക് ഒ ടി പി നടപ്പിലാക്കാൻ തീരുമാനിച്ച ബാങ്കാണ് എസ് ബി ഐ മുതിർന്ന പൗരന്മാർക്ക് വീട്ടുപടിക്കൽ ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ആരംഭിച്ച സംവിധാനമാണ് ബാങ്ക് ഓൺ വീൽസ് സിഡ്ബി ലോക ബാങ്ക് യു യു എൻ വുമൺ എന്നിവ സംയുക്തമായി ഇന്ത്യൻ ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകർക്കായി ആരംഭിച്ച സോഷ്യൽ ഇമ്പാക്റ്റ് ബോണ്ടാണ് വുമൺസ് ലൈവ്ലിഹുഡ് ബോൺസ് ഡബ്ല്യു എൽ ബി എസ് വുമൺസ് ലൈവ്ലിഹുഡ് ബോൺസ് ഗ്രാമീണ മേഖലകളിൽ ഡിജിറ്റൽ വൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൊബൈൽ എ ടി എമ്മുകൾ ആരംഭിച്ച ബാങ്കാണ് കർണാടക ഗ്രാമീൺ ബാങ്ക് എഴുപത് വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ് ആരംഭിച്ച ബാങ്കാണ് എസ് ബി ഐ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർ ബി ഐയുടെ മോണിറ്ററി മ്യൂസിയം നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ നൂറ്റി ഇരുപത്തിയഞ്ചാമത് സ്ഥാപക ദിനം ആഘോഷിച്ച പൊതുമേഖലാ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് രണ്ടായിരത്തി ഇരുപതിലെ ആർ ബി ഐയുടെ ദ ഫിനാൻഷ്യൽ ലിറ്ററസി വീക്കായിട്ട് ആചരിച്ചത് ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെയായിരുന്നു തീമെന്ന് പറയുന്നത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് ഫോർബ്സിൻ്റെ ദ വേൾഡ് ബെസ്റ്റ് ബാങ്ക് ടു തൗസൻഡ് നയൻറ്റീനിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയ ബാങ്കാണ് എച്ച് ഡി എഫ് സി വിജയ ബാങ്കിൻ്റെ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിതമായ നഗരമാണ് ബാംഗ്ലൂർ ഫെഡറൽ ബാങ്കിൻ്റെ ചെയർപേഴ്സണായിട്ട് നിയമിതരായ ആദ്യ വനിതയാണ് ഗ്രേസ് എലിസബത്ത് കോശി മൈക്രോ ഇൻഷുറൻസ് ഫ്രെയിംവർക്കിനെക്കുറിച്ച് പഠിക്കുന്നതിനായി ഐ ആർ ഡി ഐ രൂപീകരിച്ച കമ്മിറ്റി ഓൺ മൈക്രോ ഇൻഷുറൻസിൻ്റെ തലവനാണ് സുരേഷ് മാത്തൂർ അടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നിതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആറ്റ് സെവൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോട് ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നിതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ ആറ്റ് സെവൻറ്റി ഫൈവ് നിതി ആയോഗ് പുറത്തിറക്കിയ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇന്ത്യൻ ഇൻഡെക്സ് ടു തൗസൻഡ് നയൻറ്റീനിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കേരളം നീതി ആയോഗിൻ്റെ ഹെൽത്തി സ്റ്റേറ്റ് പ്രോഗ്രസീവ് ഇന്ത്യ ടു തൗസൻഡ് സെവൻറ്റീൻ ടു തൗസൻഡ് എയ്റ്റീൻ റിപ്പോർട്ട് പ്രകാരം ഓവറോൾ പെർഫോമൻസ് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് കേരളം ടു തൗസൻഡ് നയൻറ്റീനിലെ നീതി ആയോഗ് ഇന്ത്യ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് കർണാടക കേരളത്തിൻ്റെ സ്ഥാനം ആറാമതാണ് ആർ ബി ഐയുടെ റിപ്പോർട്ട് അനുസരിച്ച് ടൂ തൗസൻഡ് എയ്റ്റീൻ ടൂ തൗസൻഡ് നയൻറ്റീൻ കാലയളവിൽ ഏറ്റവും കൂടുതൽ എ ടി എം തട്ടിപ്പ് കേസുകൾ നടന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇനി ഒന്ന് പറഞ്ഞോട്ടെ നീതി ആയോഗ് അറിയാമോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് നമ്മൾ ഫൈവ് ഇയർ പ്ലാൻസ് ഒന്നു കേട്ടിട്ടില്ലേ പഞ്ചവത്സര പദ്ധതികൾ അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികൾ രൂപരേഖയൊക്കെ തയ്യാറാക്കിയ കമ്മീഷനാണ് ആസൂത്രണ കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷൻ അപ്പോൾ ഇപ്പോൾ പ്ലാനിങ് കമ്മീഷന് പകരമായിട്ട് ഇന്ത്യയിലെ നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ് അപ്പോൾ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗ് എന്ന് പറയുന്നത് അപ്പോൾ ഔദ്യോഗികരുടെ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്കണോമിക്സിനകത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്